പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഐ എസ് ഒ അംഗീകാര നിറവിൽ. നവംബർ 2 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷന്റെ പ്രഖ്യാപനം നടത്തും. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഐ എസ് ഒ സർട്ടിഫിക്കേഷന്റെ പ്രഖ്യാപനവും പൗരാവകാശ രേഖയുടെ പ്രകാശനവും നവംബർ 2 ശനിയാഴ്ച രാവിലെ 9:30 പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ നിർവഹിക്കും. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെയും ഓഫീസ് റെക്കോർഡ് സൂക്ഷിപ്പിന്റെ നിലവാരവും സമയക്ലിപ്തതയും പരിശോധിച്ച് അന്താരാഷ്ട്ര മാനദണ്ഡമനുസരിച്ച് ഗുണനിലവാരം കണക്കാക്കിയാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. നമ്മുടെ ഐ എസ് ഒയുടെ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് ഐ എസ് ഒ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തിളക്കത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും. എല്ലാ പരിപാടികളും കഴിഞ്ഞ് നല്ലൊരു രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തായി ഐ എസ് ഒ അംഗീകാരം കിട്ടി. അത് നമ്മളിപ്പോൾ 2 അതിൻ്റെ പ്രഖ്യാപനം നടത്തണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൗരാവകാശ രേഖ പ്രകാശനം മലപ്പുറം ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ പ്രീതി മേനോൻ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ജനറൽ ബിജുവിന് നൽകിക്കൊണ്ടാണ് നിർവഹിക്കുന്നത്. ചടങ്ങിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലക്ഷ്മി അധ്യക്ഷത വഹിക്കും. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി മോഹൻദാസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീജ പാറക്കൽ, പി പി ബിജോയ്, കെ പി കവിത, പി പി അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുക്കും. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഐ എസ് ഒ 9001:2015 സർട്ടിഫിക്കേഷനിലേക്കാണ് സർട്ടിഫിക്കേഷനാണ് ലഭിച്ചിട്ടുള്ളത്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് ഈ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ബ്ലോക്ക് പഞ്ചായത്തിന് നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തരത്തിൽ എത്താൻ കഴിഞ്ഞതിന് ഭരണസമിതിയോടും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരോടും പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയുകയും കൂടി ചെയ്യുകയാണ് ഞാൻ ഈ അവസരത്തിൽ. കൂടാതെ 108 ആംബുലൻസുകളിൽ എടപ്പാൾ സി എച്ച് സിക്ക് ലഭിച്ച ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം എടപ്പാൾ സി എച്ച് സിയിൽ വെച്ച് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷം തവനൂർ സി എച്ച് എസ് സിയിലെ സായാഹ്ന ഒ പിയുടെ ഉദ്ഘാടനവും നടക്കും. ജനങ്ങൾക്കുള്ള സേവനം അത് നൽകുന്നതിന് പ്രത്യേകിച്ച് ജീവനക്കാർ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് കാലതാമസം വരുത്താതെ തന്നെ ഓരോരുത്തരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാറുണ്ട്. ഈ ഐ എസ് ഒ അംഗീകാരം വന്നതോടുകൂടെ തന്നെ പബ്ലിക്കിനെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത്. കാരണം എല്ലാ ഓഫീസ് ഫയലുകളും ഏത് ഫയലുകളും നമുക്ക് മിനിറ്റുകൾക്കകം തന്നെ അതെടുത്ത് അതിലെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും വരുന്ന ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും കഴിയും. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലക്ഷ്മി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി മോഹൻദാസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി വി ലീല, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം പി രാമദാസ്, ജോയിന്റ് ബി ഡി ഒ സജി എന്നിവർ അറിയിച്ചു. എൻ സി വി ന്യൂസ്, എടപ്പാൾ.